ആ ചങ്ങായി മാറി. അപ്പൊ നമ്മള് പിന്നെ ഫേസ്ബുക്കിലിട്ട ഷോർട്സിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ കാണുക. താല്പര്യമുള്ള ആളുകൾ മാത്രം കയറി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ് നമ്മൾ സ്ഥലമല്ലേ, നമ്മളിപ്പോ നേരത്തെ ആ ഷോർട്സിൽ കണ്ട സ്ഥലം, ഇപ്പൊ ഈ കാണുന്ന ആ കവുങ്കുന്നോട്ടം കണ്ടിരുന്നത് ജസ്റ്റ് അവിടെ ആ കവുങ്കുന്നോട്ടം. ഇവിടെ നമ്മളെ ഈ സ്ഥലത്തിന്റെ ഓണർ എന്റെ കൂടെ ഉണ്ട്. ഓണറോട് ചോദിച്ചോക്കാം എന്ത് പദ്ധതിക്കാണ് ഇപ്പൊ ഇത് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയാന്നുള്ളത്. കാരണം നാഷണൽ ഹൈവേ നമ്മള് മലയോര ഹൈവേ അല്ലേ, മലയോര ഹൈവേ എല്ലാം പൂർണ്ണമായി പോവാണ്. കണ്ണൂർ എയർപോർട്ട് റോഡാണ്. ഓക്കെ, അപ്പോൾ ഈ എയർപോർട്ട് റോഡിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉപകാരത്തിന് കഴിയും, മൂപ്പരായിട്ടുള്ള ഐഡിയകൾ പറയും, ബാക്കിയുള്ള ആളുകൾ എന്ത് പ്രപ്പോസിനും ആണെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഉദ്ദേശിച്ച ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ഹോസ്റ്റലില് ചെയ്യാനായിരുന്നു ഉദ്ദേശം. തൽക്കാലം വിൽക്കാൻ തീരുമാനിച്ചു. 100 മീറ്റർ ആണ് കോളേജിൽ നിന്ന് ആകെ ദൂരം ഉള്ളത്. അപ്പോ ഒരു ഹോസ്റ്റല് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പദ്ധതികൾ ചെയ്തു കഴിഞ്ഞാലും അത് നടക്കുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ ആളുകൾക്ക് താമസിക്കാനും പറ്റുന്ന ഒരു ഏരിയ ആണ്. ഫ്രണ്ടിൽ തന്നെ പിന്നെ പുഴ അല്ലെ, ഫ്രണ്ടിൽ തന്നെ പുഴയുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്. പിന്നെ വയനാട്ടിലെ ക്ലൈമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. പദ്ധതികൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് നീങ്ങുക. അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോയിട്ട് അതൊന്ന് കുറച്ച് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടോളി. ഓക്കെ, താങ്ക് യു. അവിടുന്ന് കിട്ടില്ല, നമുക്ക് കിട്ടില്ലേ? ഹായ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇതിപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ഫ്ലോട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പരിസര പ്രദേശമാണ്. ഇത് ആ കാണുന്ന ബിൽഡിംഗ് മെയിൻ റോഡിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഹൈവേ, അതായത് മലയോര ഹൈവേയിലുള്ള പിന്നെ ബിൽഡിംഗ് ആണത്. താഴെ തൊട്ട് താഴെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴി എന്ന് പറയാൻ ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മൾ വണ്ടി ഇതവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വഴി നമ്മളെന്താക്കും, നമ്മളിങ്ങനെ പോവും. പിന്നെ ഇതാണ് നമ്മൾ നമ്മളെ ഫ്ലോട്ടിലേക്കുള്ള വഴിയാണ്. ഓക്കെ, അതായത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വീട് അത് കാണിച്ചുതരാം. എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ ഉള്ളതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ നമുക്ക് അതിലേക്ക് എത്ര വഴിയുണ്ട്, എത്ര മീറ്റർ ഉണ്ടാവും? 100 മീറ്റർ അല്ലേ? ഏതാ നമ്മളെ ഫ്ലോട്ട്? ഏതാ ഈ കാണുന്നത്? അപ്പോൾ അതിൻ്റെ മറ്റേ പ്രശ്നം എന്താ വരുമോ, കരയാണോ? കരയാ? ഓ മാഷാ അല്ലാഹ്. സർവേ നമ്പറിൽ വയലില്ല. പേപ്പറിൽ എന്തെന്നാ കരയെന്നല്ലേ ഇതിലുള്ളത്? സ്ഥലം കാണിച്ചാൽ എത്തിയിട്ടില്ല. ഇത് നമ്മൾ റോട്ടിലൊക്കെ വഴി ഇത് ഇത്ര പോരെ, കുറച്ച് മതി കേട്ടോ. ആളുകൾ ഇത് കണ്ടാൽ മതി, ബാക്കിയുള്ള സ്ഥലം ഞാൻ കാണിച്ചുതരാം. ഓ, ഇത് ഇപ്പൊ ഈ കാണുന്നില്ലേ, ഇതാ ഇവിടെ നിന്ന് കാണുന്ന, ഇതിൻ്റെ ഉള്ളിലൂടെ കാണുന്ന. എത്ര സെന്റ് അത്? 20 സെന്റ് സ്ഥലം കേട്ടോ. നമ്മൾ ഇതാണ് റോഡ്, ജന്മം കര. ഇതാണ് നമ്മളെ പിന്നെ ഭൂമിന്റെ പോർഷൻ ഉള്ളത്. ഇതാ ഇവിടെ ഏതാ അതിര്? ഇതാ ഇങ്ങനെ ഈ അതിര് കേട്ടോ, ഈ കാണുന്നതാണ് അതിര്. സ്ഥലം കൂടുതൽ കാണാനെന്ന് പറയാന് ഡയറക്റ്റ് ആളുകൾക്ക് വന്നാൽ കാണാം. കാരണം താഴോട്ട് ഇറങ്ങണം. പിന്നെ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഞാൻ കോളേജിൻ്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങട്ടെ. ഇവിടെ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ ഇവിടെ. എന്തിൻ്റെ എന്താ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഇതാ ഒരു മിനിറ്റ്. ഇവിടെ ഓക്കെ ഓക്കെ, നപ്പുറം ഇറങ്ങാം അല്ലേ. നമുക്കത് മുകളിൽ കാണുന്നില്ലേ, ഞാൻ ഒന്ന് സൂം ചെയ്താൽ ചേരാ. ഇതാ ഇത് കണ്ടോ, ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേരെ താഴെ മെയിൻ റോഡ്. ആ മെയിൻ റോഡിൻ്റെ താഴെയാണ്, മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഈ ഒരു എത്ര സെൻറ്റാ മറന്നുപോയി, 20 സെൻറ്റ് സ്ഥലം കേട്ടോ. 20 മറന്നു വേണ്ട. നല്ല പിന്നെ വീടോ ഇനിയിപ്പോൾ ക്വാർട്ടേഴ്സോ എന്ത് പദ്ധതിക്കും അനുയോജ്യമായ സ്ഥലമാണ്. ഇനി പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് താമസിക്കണമെങ്കിലോ കാര്യങ്ങളൊക്കെ എല്ലാം റിയ കുറച്ചൊന്ന് പിന്നെ പണിയെടുത്താൽ അടിപൊളിയാവും. റേറ്റ് കാര്യങ്ങൾ ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയൊരു വീടിയാണിത്. അങ്ങോട്ടൊക്കെ വയലിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇത് നമ്മളെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയാണേ. ഓക്കെ, ആ കവാഴിയല്ലേ അതിര്? ആ അപ്പുറത്തല്ലേ.